അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വിശുദ്ധ ഖുർആൻ പരാമർശിച്ച വിശുദ്ധമായ ഭൂമികളിലൂടെ നാം നമ്മുടെ യാത്ര തുടരുകയാണ്. ഇന്നിപ്പോൾ നാം എത്തി നിൽക്കുന്നത് മുവത്ത എന്ന ചരിത്ര പ്രധാനമായ സ്ഥലത്താണ്. മുവത്ത യുദ്ധം നടന്ന ഭൂമിയിലാണ് നാം ഇപ്പോൾ ചവിട്ടി നിൽക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയും മദീനയും ഇസ്ലാമിന് അധീനപ്പെടുത്തിയതിനു ശേഷം സമീപ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളിൽ ഇസ്ലാമിന്റെ ശബ്ദം എത്തിക്കുന്നതിന് വേണ്ടി തന്റെ ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. അക്കൂട്ടത്തിൽ അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭരായ രണ്ട് സാമ്രാജ്യങ്ങൾ, റോമൻ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും, അവിടേക്കും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൂതന്മാരെ അയക്കുകയുണ്ടായി. അങ്ങനെ റോമാ സാമ്രാജ്യത്തിലേക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച ദൂതനായിരുന്നു ഹാരിസ് ഇബ്നു ഉമൈർ അൽ അസ്ദരി. അദ്ദേഹം റോമന്റെ കവാടത്തിൽ അവരുടെ അതിർത്തി പ്രദേശങ്ങളിൽ എത്തിയപ്പോൾ അവിടെയുള്ള ഗവർണർ സുറഹ്ബീൽ അയാളോട് ചോദിച്ചു, നീ മുഹമ്മദിന്റെ ദൂതനാണോ? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദൂതനാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ മുഹമ്മദിന്റെ ദൂതൻ ഈ മണ്ണിലേക്ക് പോലും ചവിട്ടാൻ യോഗ്യതയില്ല എന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ ദൂതനെ അവർ തലവെട്ടിക്കളയുകയായിരുന്നു, കൊന്നുകളയുകയായിരുന്നു. ആ വാർത്ത പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തി. ആ വാർത്ത അറിഞ്ഞ പ്രവാചക തിരുമേനി അദ്ദേഹം വളരെ വിഷമിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ പ്രവാചകൻ മദീനയിലെ ആളുകളോട് പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിലെ പോരാട്ടത്തിന് നിങ്ങൾ സന്നദ്ധമാവുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ രണാങ്കണത്തിൽ ഇറങ്ങാൻ നിങ്ങൾ ഒരുങ്ങുക എന്ന ആഹ്വാനം നൽകി. മദീനയിലുള്ള മുഴുവൻ ആളുകളും തങ്ങളുടെ പക്കലുള്ള ഒട്ടകങ്ങളെയും കുതിരകളെയും തങ്ങളുടെ ആയുധങ്ങളും മുഴുവനും അണിനിരത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സന്നിധിയിൽ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കരങ്ങളാൽ നെയ്തെടുത്ത ഒരു കൊടിയുമായി അവിടെ വന്നു. സയ്യിദ് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ സൈന്യത്തിന്റെ മുന്നിൽ നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നേതാവായി നിങ്ങളെ നയിക്കുന്നത് സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവാണെന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധമുന്നണിയിൽ ഫൈൻ കുത്തില സയ്യിദ് ഫജഅഫർ ബിൻ ത്വാലിബ് സയ്യിദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടാൽ അപ്പോൾ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് നേതൃത്വം നൽകും. അങ്ങനെ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടാൽ അബ്ദുല്ലാഹി ബിൻ റവാഹ അപ്പോൾ അബ്ദുല്ലാഹി ബിൻ റവാഹ നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. അദ്ദേഹവും രണാങ്കണത്തിൽ രക്തസാക്ഷിത്വം വരിച്ചാൽ പിന്നെ നിങ്ങളിൽ നിന്ന് യോഗ്യതയുള്ള ആരെങ്കിലും ഇത് ഏറ്റെടുക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. യുദ്ധമുന്നണി അങ്ങനെ യാത്ര തുടരാനിരിക്കുമ്പോൾ മദീനയിൽ അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും അവരുടെ മാതാക്കളും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. കൂട്ടത്തിൽ ആരോ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോയി നിങ്ങൾ ശമാശീലരായി തിരിച്ചു വരുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ബിൻ റവാഹ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ച് ഞങ്ങൾ അള്ളാഹുവിലേക്ക് തന്നെ യാത്രയായാൽ നിങ്ങളത് ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയും അങ്ങനെ യുദ്ധമുന്നണി മുന്നോട്ട് നീങ്ങുകയുമാണ്. മുവത്ത എന്ന ഈ സ്ഥലത്ത് അവർ തമ്പടിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പന പോലെ മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു തന്റെ കൊടിയുമായി അതാ രണാങ്കണത്തിലേക്ക് മുന്നോട്ട് നീങ്ങി. അദ്ദേഹം ശത്രു സൈന്യത്തോട് ഏറ്റുമുട്ടിയ അവർ മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ വലത്തെ കൈവെട്ടി കൊടി താഴെ വീണു. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നിലേൽപ്പിച്ച കൊടി അത് നിലത്ത് വീഴാനുള്ള കൊടിയല്ല, അതേ ആ കൊടി വീണ്ടും കയ്യിലേന്തി തന്റെ ഇടത് കയ്യിലേന്തിക്കൊണ്ട് യുദ്ധമുന്നണിയിൽ മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് നീങ്ങി. ഇടത് കൈക്കും വെട്ടേറ്റു, ആ ഇടത് കൈക്ക് വെട്ടേറ്റ് നിലത്ത് വീണ കൊടി. പിന്നെയും മുറിഞ്ഞ രണ്ട് കൈകൾ ചോരയൊലിക്കുന്ന മുറിഞ്ഞ രണ്ട് കൈകൾ കൊണ്ട് ആ കൊടി പിന്നെയും തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് രണാങ്കണത്തിൽ ഇറങ്ങി അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു. പ്രവാചകന്റെ കൽപ്പന പോലെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ കൊടിയും കയ്യിൽ രണാങ്കണത്തിൽ ഇറങ്ങി അദ്ദേഹവും രക്തസാക്ഷിത്വം വരിച്ചു. അതുപോലെ അബ്ദുല്ലാഹി ബിൻ റവാഹയും റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൽപ്പന പോലെ മുൻനിരയിലേക്ക് കയറി വന്നു. ആ കൊടി കയ്യിലേന്തി അദ്ദേഹവും ആ യുദ്ധമുന്നണിയിൽ രക്തസാക്ഷിത്വം ഭരിച്ചു. കൂടെ നിന്ന്
ഒരാൾ വിളിച്ചു പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്ന കൊടി കയ്യിലേന്തി ഈ യുദ്ധമുന്നണിയെ മുന്നോട്ട് നയിക്കാൻ നമ്മളിൽ ആരാണ് എന്ന് പറയുകയും മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലേക്ക് ആ കൊടി കൈമാറുകയും അങ്ങ് ഈ സ്ഥാനം ഏറ്റെടുത്ത് ഈ മുന്നണിയെ മുന്നോട്ട് നയിക്കണമെന്ന് പറയുകയും ചെയ്തപ്പോൾ മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ അറിയപ്പെട്ട യുദ്ധ തന്ത്രജ്ഞനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ സ്ഥാനം ഏറ്റെടുക്കുകയും പുതിയ തന്ത്രങ്ങൾ മെനയുകയുമായിരുന്നു. അങ്ങനെ അതുവരെ ഉണ്ടായിരുന്ന സൈന്യത്തിൽ മുസ്ലിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് വെറും 3000 ആളുകൾ, ശത്രുപക്ഷത്തണിനിരക്കുന്നത് 200,000 ആളുകൾ. വലിയൊരു സംഘം ചെറിയൊരു സംഘത്തോട് ഏറ്റുമുട്ടുന്നു. റോമൻ സൈന്യം കരുതി മുഹമ്മദിനെ ഇല്ലാതാക്കാൻ നമുക്ക് മിനിറ്റുകൾ മാത്രം മതി എന്നാണ് അവർ കരുതി വെച്ചിരുന്നത്. പക്ഷേ മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു സൈന്യത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി വ്യത്യസ്തമായ സംഘങ്ങളാക്കി ആളുകളെ തിരിച്ച് ചില സംഘങ്ങളെ വളരെ പിന്നിൽ നിർത്തി. എന്നിട്ട് ഇവിടെ യുദ്ധമാരംഭിച്ചു. യുദ്ധമാരംഭിച്ചപ്പോൾ ശത്രുക്കൾ കരുതി മുഹമ്മദിന്റെ ആളുകൾ വളരെ തുച്ഛം, പലരും അടുങ്ങിപ്പോയെന്ന് തോന്നുന്നു, ആളുകളില്ല എന്ന് കരുതി യുദ്ധത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അതാ മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ തന്ത്രം പോലെ പിന്നിലൂടെ പല മേഖലകളിൽ നിന്ന് കുന്നിൻ ചെരുവുകളിലൂടെ അപ്പുറത്ത് കാണുന്ന ആ കുന്നിൻ ചെരുവുകളിലൂടെ എല്ലാമായി അങ്ങനെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം അപ്പുറത്തും ഇപ്പുറത്തുമായി പല ദിക്കുകളിൽ നിന്നായി എരച്ചു വന്നപ്പോൾ ശത്രു സൈന്യം കരുതി മുഹമ്മദ് നമ്മെ വിഡ്ഢികളാക്കുകയായിരുന്നു. അതാ മുഹമ്മദിന്റെ സൈന്യം ഒട്ടും ചെറുതല്ല, വിദൂര ദേശങ്ങളിൽ നോക്കൂ, കുതിരക്കുളമ്പടികൾ നാം കേൾക്കുന്നില്ലേ, ആകാശത്തുകൂടെ പാറിപ്പറക്കുന്ന ധൂളികൾ നമ്മൾ കാണുന്നില്ലേ. മുഹമ്മദിന്റെ വലിയ സൈന്യം അതാ പിന്നിലൂടെ വരികയായി. ജീവനിൽ കൊതിയുള്ളവർ പിന്തിരിഞ്ഞോടി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സൈന്യം അവർ മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, മരണശേഷം സ്വർഗം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. റോമൻ സൈന്യം മരിക്കുന്നതോടുകൂടി എല്ലാം നഷ്ടപ്പെടുമെന്ന് കരുതുന്നവരും മരിക്കാൻ ഭയപ്പെടുന്നവരുമാണ്. അവർ പിന്തിരിഞ്ഞോടി. സത്യനിഷേധികളിൽ നിന്ന് റോമൻ സാമ്രാജ്യത്തിലെ സൈന്യങ്ങളിൽ നിന്ന് 3550 ആളുകൾ മരണപ്പെട്ടപ്പോൾ മുസ്ലിം സൈന്യത്തിൽ നിന്ന് 12 ആളുകൾ മാത്രമാണ് രക്തസാക്ഷിത്വം ഭരിച്ചത്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധമുന്നണിയിൽ തന്റെ 9 വാളുകൾ കൊണ്ട് ഏറ്റുമുട്ടി. ആ 9 വാളുകളും യുദ്ധമുന്നണിയിൽ പൊട്ടിത്തെറിച്ചു, മുറിഞ്ഞുതെറിച്ചു. ആ വാളുകൾ കൊണ്ട് ഏറ്റുമുട്ടിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് സൈഫുള്ള എന്ന പേര് പോലും ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയണം, ആ വിശുദ്ധമായ യുദ്ധം നടന്ന പവിത്രമായ ഭൂമിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പുറത്ത് അതാണ് സയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയാണ് നമ്മൾ ഈ കാണുന്നത്. തൊട്ട് മുകളിലായി ഈ പിൻഭാഗത്ത് നാം കാണുന്നത് ഇതാണ് ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ. പള്ളിയുടെ അപ്പുറത്ത് നാം കാണുന്നതാണ് അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ. തൊട്ടുപുറത്ത് നോക്കൂ, വിശാലമായ മൈതാനത്ത് നാം കാണുന്ന അതാണ് മുവത്ത എന്ന യുദ്ധം നടന്ന ആ പ്രദേശം. ഈ സ്ഥലങ്ങൾ എല്ലാം നാം കാണുകയും ആ ചരിത്രം നാം മനസ്സിലാക്കുകയും ഇനി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുവിൻ, കുറ്റവാളികളുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ കണ്ടറിയുകയും ചെയ്യുവിൻ എന്നാണ്. ഇൻഷാല്ലാ നമ്മൾ യാത്ര തുടരുകയാണ് വിശുദ്ധമായ ഈ ഭൂമികളിലൂടെ. ഇസ്ലാമിന്റെ ചരിത്രമുറങ്ങുന്ന സുപ്രധാനങ്ങളായ ഈ ഭൂമികളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. അല്ലാഹു നമ്മെ